ലേവ്യർ ഒന്നാം അധ്യായം ദഹനബലി. കർത്താവ് മോശയെ വിളിച്ച് സമാഗമ കൂടാരത്തിൽ നിന്ന് പറഞ്ഞു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങളിൽ ആരെങ്കിലും കർത്താവിന് ബലിയർപ്പിക്കാൻ വരുമ്പോൾ കാലിക്കൂട്ടത്തിൽ നിന്നോ ആട്ടിൻകൂട്ടത്തിൽ നിന്നോ ബലിമൃഗത്തെ കൊണ്ടുവരണം. ദഹനബലിക്കുള്ള മൃഗം കാലിക്കൂട്ടത്തിൽ നിന്നാണെങ്കിൽ ഊനമറ്റ ഒരു കാളയെ സമർപ്പിക്കട്ടെ, കർത്താവിന് സ്വീകാര്യമാകാൻ അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ സമർപ്പിക്കട്ടെ. അവൻ ബലിമൃഗത്തിന്റെ തലയിൽ കൈകൾ വയ്ക്കണം, അത് അവന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി സ്വീകരിക്കപ്പെടും. അവൻ കർത്താവിന്റെ മുൻപിൽ വെച്ച് കാളക്കുട്ടിയെ കൊല്ലണം. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. അതിനുശേഷം ബലിമൃഗത്തെ തോലുരിഞ്ഞ് കഷണങ്ങളായി മുറിക്കണം. പുരോഹിതരായ അഹ്റോന്റെ പുത്രന്മാർ ബലിപീഠത്തിൽ തീ കൂട്ടി അതിനു മുകളിൽ വിറകടുക്കണം. അവർ മൃഗത്തിന്റെ കഷണങ്ങളും തലയും മേദസ്സും ബലിപീഠത്തിൽ തീയ്ക്ക് മുകളിലുള്ള വിറകിനുമീതെ അടുക്കിവെക്കണം. എന്നാൽ അതിന്റെ അന്തർഭാഗങ്ങളും കാലുകളും വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ എല്ലാം ദഹനബലിയായി കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി ബലിപീഠത്തിലെ അഗ്നിയിൽ ദഹിപ്പിക്കണം. ദഹനബലിക്കായുള്ള കാഴ്ചമൃഗം ചെമ്മരിയാടോ കോലാടോ ആണെങ്കിൽ അത് ഊനമറ്റ മുട്ടാടായിരിക്കണം. ബലിപീഠത്തിന് വടക്കുവശത്ത് കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അതിനെ കൊല്ലണം. അതിന്റെ രക്തം അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. അതിനെ തലയും മേദസ്സും ഉൾപ്പെടെ കഷണങ്ങളായി മുറിക്കണം. പുരോഹിതന്മാർ അവ ബലിപീഠത്തിൽ തീയ്ക്ക് മുകളിലുള്ള വിറകിന്മേൽ അടുക്കിവെക്കണം. എന്നാൽ അതിന്റെ അന്തർഭാഗങ്ങളും കാലുകളും വെള്ളം കൊണ്ട് കഴുകണം. പുരോഹിതൻ അത് മുഴുവൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അതൊരു ദഹനബലിയാണ്, അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവും. ദഹനബലിയായി പക്ഷിയെയാണ് അർപ്പിക്കുന്നതെങ്കിൽ അത് ചെങ്ങാലിയോ പ്രാവിൻ കുഞ്ഞോ ആയിരിക്കണം. പുരോഹിതൻ അതിനെ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് കഴുത്ത് പിരിച്ച് മുറിച്ച് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. രക്തം ബലിപീഠത്തിന്റെ പാർശ്വത്തിൽ ഒഴുക്കിക്കളയണം. അതിന്റെ ആമാശയവും തൂവലുകളും ബലിപീഠത്തിന് കിഴക്കുവശത്ത് ചാരം ശേഖരിക്കുന്ന സ്ഥലത്തിടണം. അതിനെ ചിറകുകളിൽ പിടിച്ച് വലിച്ചു കീറണം. എന്നാൽ രണ്ടായി വേർപ്പെടുത്തരുത്. പുരോഹിതൻ അതിനെ ബലിപീഠത്തിൽ തീയുടെ മുകളിലുള്ള വിറകിനുമീതെ വച്ച് ദഹിപ്പിക്കണം. അതൊരു ദഹനബലിയാണ്, അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവും. ലേവ്യർ രണ്ടാം അധ്യായം ധാന്യബലി. ആരെങ്കിലും കർത്താവിന് ധാന്യബലി അർപ്പിക്കുന്നെങ്കിൽ ബലിവസ്തു നേർമയുള്ള മാവായിരിക്കണം. അതിൽ എണ്ണയൊഴിക്കുകയും കുന്തുരുക്കമിടുകയും ചെയ്യണം. അത് അഹരോന്റെ പുത്രന്മാരായ പുരോഹിതരുടെ മുൻപിൽ കൊണ്ടുവരണം. പുരോഹിതൻ ഒരു കൈമാവും എണ്ണയും കുന്തുരുക്കം മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൽ ദഹിപ്പിക്കണം. അത് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും. ധാന്യബലി വസ്തുവിൽ ശേഷിച്ച ഭാഗം അഹരോനും പുത്രന്മാർക്കുമുള്ളതാണ്. കർത്താവിനുള്ള ദഹനബലികളിൽ ഏറ്റവും വിശുദ്ധമാണിത്. ധാന്യബലിക്കുള്ള കാഴ്ചവസ്തു അടുപ്പിൽ ചുട്ടെടുത്തതാണെങ്കിൽ അത് നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പമോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടയോ ആയിരിക്കണം. നിന്റെ ധാന്യബലിക്കുള്ള കാഴ്ചവസ്തു വരച്ചട്ടിയിൽ പാകപ്പെടുത്തിയതാണെങ്കിൽ അത് പുളിപ്പില്ലാത്ത നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയതായിരിക്കണം. കഷണങ്ങളായി മുറിച്ച് അതിൽ എണ്ണയൊഴിക്കണം. അത് ഒരു ധാന്യബലിയാണ്. ധാന്യബലിക്കുള്ള കാഴ്ചവസ്തു ഉരുളിയിൽ പാകപ്പെടുത്തിയതാണെങ്കിൽ അത് നേരിയ മാവിൽ എണ്ണ ചേർത്ത് ഉണ്ടാക്കിയതായിരിക്കണം. ഇവ കൊണ്ടുണ്ടാക്കിയ ധാന്യബലി കർത്താവിന് കൊണ്ടുവരുമ്പോൾ അത് പുരോഹിതനെ ഏൽപ്പിക്കണം. അവനത് ബലിപീഠത്തിലേക്ക് കൊണ്ടുവരണം. പുരോഹിതൻ ധാന്യബലിയിൽ നിന്ന് സ്മരണാംശമെടുത്ത് ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. അത് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും. ധാന്യബലി വസ്തുവിൽ ശേഷിക്കുന്നത് അഹരോനും പുത്രന്മാർക്കുമുള്ളതാണ്. കർത്താവിനുള്ള ദഹനബലികളിൽ ഏറ്റവും വിശുദ്ധമാണിത്. കർത്താവിന് നിങ്ങൾ കൊണ്ടുവരുന്ന ധാന്യബലി പുളിപ്പ് ചേർത്തതായിരിക്കരുത്. ദഹനബലിയായി പുളിമാവോ തേനോ അർപ്പിക്കരുത്. എന്നാൽ അവ ആദ്യ ഫലങ്ങളായി കർത്താവിന് സമർപ്പിക്കാം. അവ ഒരിക്കലും
കർത്താവിന് സുരഭില ബലിയായി ദഹിപ്പിക്കരുത്. ധാന്യബലിക്കെല്ലാം ഉപ്പ് ചേർക്കണം. ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുത്. എല്ലാ ധാന്യബലിയോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം. ആദ്യഫലങ്ങൾ കർത്താവിന് ധാന്യബലിയായി സമർപ്പിക്കുന്നെങ്കിൽ പുതിയ കതിരുകളിൽ നിന്നുള്ള മണികൾ തീയിൽ ഉണക്കിപ്പൊടിച്ച് സമർപ്പിക്കണം. അതിൽ എണ്ണയൊഴിക്കുകയും കുന്തുരുക്കമിടുകയും വേണം. അത് ഒരു ധാന്യബലിയാണ്. പൊടിച്ച മാവിൽ നിന്നും എണ്ണയിൽ നിന്നും സ്മരണാംശമെടുത്ത് കുന്തുരുക്കം മുഴുവനും കൂടി പുരോഹിതൻ ദഹിപ്പിക്കണം. അത് കർത്താവിനുള്ള ദഹനബലിയാണ്. ലേവ്യർ 3:3. സമാധാനബലി. സമാധാനബലിക്കായി കാളിക്കൂട്ടത്തിൽ നിന്നാണ് കർത്താവിന് കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ കാളയോ പശുവോ ആയിരിക്കണം. ബലിമൃഗത്തിന്റെ തലയിൽ കൈവയ്ക്കുകയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അതിനെ കൊല്ലുകയും വേണം. അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. സമാധാന ബലിമൃഗത്തിന്റെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ് കർത്താവിന് ദഹനബലിക്കായി എടുക്കണം. അതിന്റെ ഇരുവൃക്കകളും അവയോടൊപ്പം അരക്കെട്ടിലുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം. അഹ്റോന്റെ പുത്രന്മാർ അവ ബലിപീഠത്തിൽ വിറകിന് മുകളിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം. അത് ദഹനബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും. ആട്ടിൻകൂട്ടത്തിൽ നിന്നാണ് സമാധാന ബലിക്കായി കർത്താവിന് കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ മുട്ടാടോ പെണ്ണാടോ ആയിരിക്കണം. ആട്ടിൻകുട്ടിയെയാണ് ബലിവസ്തുവായി സമർപ്പിക്കുന്നതെങ്കിൽ അതിനെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ. അതിന്റെ തലയിൽ കൈവച്ചതിനു ശേഷം സമാഗമ കൂടാരത്തിന്റെ മുൻപിൽ വെച്ച് അതിനെ കൊല്ലണം. അഹ്റോന്റെ പുത്രന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. സമാധാന ബലിമൃഗത്തിന്റെ മേധസ്സും ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ്സും നട്ടല്ലോട് ചേർത്ത് മുറിച്ചെടുത്ത കൊഴുത്ത വാലും കർത്താവിന് ദഹനബലിക്കായി എടുക്കണം. അതിന്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം. പുരോഹിതൻ അവ കർത്താവിന് ഭോജനബലിയായി ബലിപീഠത്തിൽ ദഹിപ്പിക്കണം. ബലിമൃഗം കോലാടാണെങ്കിൽ അതിനെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അതിന്റെ തലയിൽ കൈവച്ചതിനു ശേഷം സമാഗമ കൂടാരത്തിന്റെ മുൻപിൽ വെച്ച് അതിനെ കൊല്ലണം. അഹ്റോന്റെ പുത്രന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. അതിന്റെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ് മുഴുവനും കർത്താവിന് ദഹനബലിക്കായി എടുക്കണം. അതിന്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം. പുരോഹിതനവ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അത് കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി അഗ്നിയിൽ സമർപ്പിക്കുന്ന ഭോജനബലിയാണ്. മേധസ് മുഴുവൻ കർത്താവിനുള്ളതത്രേ. രക്തവും മേധസ്സും ഭക്ഷിച്ചുകൂടാ എന്നത് നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം തലമുറ തോറും എന്നേക്കുമുള്ള ഒരു നിയമമായിരിക്കും. ലേവ്യർ 4:4. പാപപരിഹാര ബലി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ചെയ്യരുതെന്ന് കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്നിനെതിരായി ആരെങ്കിലും അറിവില്ലായ്മ മൂലം പാപം ചെയ്യുന്നുവെന്നിരിക്കട്ടെ. ഇങ്ങനെ പാപം ചെയ്ത് ജനങ്ങളുടെ മേൽ കുറ്റം വരുത്തി വയ്ക്കുന്നത് അഭിഷക്തനായ പുരോഹിതനാണെങ്കിൽ അവൻ ഊനമറ്റ ഒരു കാളക്കുട്ടിയെ കർത്താവിന് പാപപരിഹാര ബലിയായി സമർപ്പിക്കണം. അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവന്ന് അതിന്റെ തലയിൽ കൈവച്ചതിനു ശേഷം അതിനെ കൊല്ലണം. അഭിഷക്ത പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. അവൻ തന്റെ വിരൽ രക്തത്തിൽ മുക്കി അതിൽ ഒരു ഭാഗം കർത്താവിന്റെ സന്നിധിയിൽ ശ്രീകോവിലിന്റെ തിരശീലയുടെ മുൻപിൽ 7 തളിക്കണം. പിന്നീട് രക്തത്തിൽ കുറച്ചെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. ശേഷിച്ച രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ദഹനബലിപീഠത്തിന്റെ ചുവട്ടിലൊഴിക്കണം. പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയുടെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ് മുഴുവനും എടുക്കണം. അതിന്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം. സമാധാന ബലിക്കുള്ള കാളയിൽ നിന്നെന്ന പോലെ പുരോഹിതൻ അവയെടുത്ത് ദഹനബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. എന്നാൽ
കാളക്കുട്ടിയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും ആന്തരിക അവയവങ്ങളും ചാണകവും കാളയെ മുഴുവനും പാളയത്തിന് വെളിയിൽ ചാരമിടുന്ന വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടുചെന്ന് കത്തുന്ന വിറകിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. ചാരമിടുന്ന സ്ഥലത്ത് തന്നെ അതിനെ ദഹിപ്പിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്നു ചെയ്ത് കുറ്റക്കാരാകുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽ പെടാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. എന്നാൽ തങ്ങളുടെ പാപത്തെക്കുറിച്ചറിയുമ്പോൾ പാപപരിഹാര ബലിക്കായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരികയും വേണം. സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വച്ച് കാളക്കുട്ടിയുടെ തലയിൽ കൈകൾ വയ്ക്കണം. അതിനെ അവിടുത്തെ മുൻപിൽ വച്ച് കൊല്ലണം. അഭിഷക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. അവൻ രക്തത്തിൽ വിരൽ മുക്കി കർത്താവിന്റെ സന്നിധിയിൽ തിരശീലയ്ക്ക് മുൻപിൽ ഏഴു പ്രാവശ്യം തളിക്കണം. കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. ബാക്കി രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ദഹനബലിപീഠത്തിന്റെ ചുവട്ടിലൊഴിക്കണം. അതിന്റെ മേധസ് മുഴുവനും എടുത്ത് ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ എന്ന പോലെ ഈ കാളക്കുട്ടിയെയും ദഹിപ്പിക്കണം. അങ്ങനെ അവർക്കു വേണ്ടി പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും. അനന്തരം കാളയെ കൂടാരത്തിന് വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചതുപോലെ ദഹിപ്പിക്കണം. ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ്. ഒരു ഭരണാധികാരി തന്റെ ദൈവമായ കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലുമൊന്ന് അറിവില്ലായ്മ മൂലം ചെയ്ത് കുറ്റക്കാരനാകുന്നുവെന്നിരിക്കട്ടെ, അവൻ തന്റെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ ഊനമറ്റ ഒരു കോലാട്ടിൻമുട്ടനെ കർത്താവിന് ബലിയർപ്പിക്കണം. അവനതിന്റെ തലയിൽ കൈവയ്ക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ ദഹനബലിക്കായി മൃഗങ്ങളെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം. ഇത് ഒരു പാപപരിഹാര ബലിയാണ്. പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹനബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവട്ടിലൊഴിക്കണം. അതിന്റെ മേധസ് മുഴുവനും സമാധാന ബലിക്കുള്ള മൃഗത്തിന്റെ മേധസ് പോലെ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവന്റെ പാപത്തിന് പരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. ജനങ്ങളിൽ ആരെങ്കിലും കർത്താവ് വിലക്കിയിട്ടുള്ളതിൽ ഏതെങ്കിലുമൊന്ന് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് കുറ്റക്കാരനായെന്നിരിക്കട്ടെ, അവൻ തന്റെ തെറ്റു മനസ്സിലാക്കുമ്പോൾ ഊനമറ്റ ഒരു പെൺകോലാടിനെ പാപപരിഹാരത്തിനായി സമർപ്പിക്കണം. അവൻ ബലിമൃഗത്തിന്റെ തലയിൽ കൈവയ്ക്കുകയും ദഹനബലിക്കുള്ള സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം. പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹനബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടുകയും ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കുകയും വേണം. സമാധാന ബലിക്കുള്ള മൃഗത്തിൽ നിന്ന് മേധസ് മാറ്റിയെടുക്കുന്നതുപോലെ അതിന്റെ മേധസ് മുഴുവൻ എടുത്ത് പുരോഹിതൻ കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവനു വേണ്ടി പരിഹാരം ചെയ്യണം. അപ്പോൾ തെറ്റ് ക്ഷമിക്കപ്പെടും. പാപപരിഹാര ബലിക്കായി ചെമ്മരിയാടിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ പെണ്ണാടായിരിക്കണം. അതിന്റെ തലയിൽ കൈവച്ചതിനു ശേഷം ദഹനബലി മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ പാപപരിഹാര ബലിക്കായി കൊല്ലണം. പുരോഹിതൻ അതിന്റെ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹനബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവട്ടിലൊഴിക്കണം. സമാധാന ബലിക്കുള്ള ആട്ടിൻകുട്ടിയിൽ നിന്നെന്ന പോലെ അതിന്റെ മേധസ് മുഴുവനും എടുക്കണം. പുരോഹിതൻ അത് കർത്താവിന് ദഹനബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും.